ഒക്ടോബർ 4 വിശുദ്ധ ഫ്രാൻസിസ് അസീസി. രണ്ടാം ക്രിസ്തു എന്നറിയപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ തിരുനാളാണ് തിരുസഭ ഇന്ന് ആഘോഷിക്കുന്നത്. 1181 ഇറ്റലിയിലെ ഉംബ്രിയായിലെ അസീസിയിൽ ബെർണാർഡോൺ എന്ന ധനികനായ വസ്ത്രവ്യാപാരിയുടെ മകനായിട്ടാണ് ഫ്രാൻസിസ് ജനിച്ചത്. ഫ്രാൻസിസിന്റെ അമ്മ യേശുവിൽ അടിയുറച്ച വിശ്വാസിയായിരുന്നു. പ്രസവസമയമെടുത്തപ്പോൾ അവർ ഒരു കാലിത്തൊഴുത്തിലേക്ക് പോവുകയും അവിടെ വച്ച് ഫ്രാൻസിസിനെ പ്രസവിക്കുകയും ചെയ്തു. ധനികനായ പിതാവ് തൻ്റെ മകന് നല്ല വിദ്യാഭ്യാസം നൽകി. സമ്പന്നതയിൽ വളർന്നു വന്ന ഫ്രാൻസിസ് തൻ്റെ യൗവനത്തിൽ ലോകത്തിൻ്റെ ഭൗതികതയിൽ മുഴുകി സുഖലോലുപമായ ജീവിതമാണ് നയിച്ചിരുന്നത്. പിന്നീട് പിതാവിനൊപ്പം വ്യാപാരത്തിൽ പങ്കാളിയായ ഫ്രാൻസിസ് അക്കാലത്ത് ദരിദ്രരോട് ഒരനുകമ്പയും കാണിച്ചിരുന്നില്ല. പിതാവ് അവനെ പഠിപ്പിച്ചിരുന്നതും അങ്ങനെയായിരുന്നു. അക്കാലത്ത് ഫ്രാൻസിസിന് സൈനിക പരിശീലനം ലഭിക്കുകയും അദ്ദേഹം സൈനികനായി ജോലി ആരംഭിക്കുകയും ചെയ്തു. തൻ്റെ 20-ാമത്തെ വയസ്സിൽ അസീസിയൻസും പെറൂജിയൻസും തമ്മിലുണ്ടായ യുദ്ധത്തിൽ അദ്ദേഹം പെറൂജിയൻസിനെതിരെ പോരാടുകയും തടവുകാരനായി പിടിക്കപ്പെടുകയും ചെയ്തു. ഒരു വർഷത്തെ ജയിൽവാസമാണ് ഫ്രാൻസിസിന്റെ ജീവിതം മാറ്റിമറിച്ചത്. ജയിലിൽ ഏകനായിരുന്നു പ്രാർത്ഥിക്കവേ ഫ്രാൻസിസിന് യേശുവിൻ്റെ ദർശനമുണ്ടായി. തടവിൽ നിന്നും മോചനം ലഭിച്ചതിന് ശേഷം തൻ്റെ ഇതുവരെയുള്ള ജീവിതശൈലി ഉപേക്ഷിക്കുവാനും യേശുക്രിസ്തുവിൻ്റെ പാത പിന്തുടരുവാനുമുള്ള ഉറച്ച തീരുമാനം അദ്ദേഹമെടുത്തു. തൻ്റെ സമ്പാദ്യം മുഴുവനും ഉപേക്ഷിച്ച് ദാരിദ്ര്യം നിറഞ്ഞ ജീവിതം സ്വീകരിച്ച ഫ്രാൻസിസ് സുവിശേഷം തൻ്റെ ജീവിത നിയമമായി തിരഞ്ഞെടുത്തു. യേശുനാഥനെ ജീവിത മാതൃകയാക്കി. ആർഭാടമുള്ള വേഷങ്ങൾ ഉപേക്ഷിച്ചു. കുഷ്ഠരോഗികളെ അവജ്ഞയോടെ കണ്ടിരുന്ന അക്കാലത്ത് വഴിയിൽ കാണുന്ന കുഷ്ഠരോഗികളെ ഫ്രാൻസിസ് ആശ്ലേഷിക്കുമായിരുന്നു. ആരും തുണയില്ലാതെ ഭിക്ഷയാചിച്ചു നടക്കുന്ന കുഷ്ഠരോഗിയെ ആശ്ലേഷിക്കുമ്പോൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന അനുഭൂതിയാണെന്ന് അദ്ദേഹം പറയുമായിരുന്നു. ആശുപത്രികൾ സന്ദർശിച്ച് അദ്ദേഹം രോഗികളെ ആശ്വസിപ്പിച്ചു. അവർക്ക് പണം നൽകി. കാരാഗ്രഹത്തിൽ കഴിയുന്നവർക്ക് ഭക്ഷണം കൊടുത്തയച്ചു. താൻ അധ്വാനിച്ച് സമ്പാദിക്കുന്ന പണം ഫ്രാൻസിസ് സാധുക്കൾക്ക് വെറുതെ നൽകുന്നതിൽ അദ്ദേഹത്തിൻ്റെ പിതാവ് അസ്വസ്ഥനായിരുന്നു. ഒരു ദിവസം ഫ്രാൻസിസ് ഒരു സ്വപ്നം കണ്ടു. സാന്താമിയാനോ ദേവാലയം നശിക്കുന്നതായിരുന്നു അവൻ കണ്ട സ്വപ്നം. സ്വന്തം വീട്ടിൽ നിന്നും പണമെടുത്ത് പിറ്റേന്ന് തന്നെ അദ്ദേഹം ദേവാലയത്തിലെത്തി സംഭാവന നൽകി. അതോടെ ഫ്രാൻസിസിന്റെ പിതാവ് നിയന്ത്രണം വിട്ട് അദ്ദേഹത്തെ മർദ്ദിച്ചു. അവനെ വീട്ടിലിട്ട് പൂട്ടുകയും മെത്രാൻ്റെ അരികിൽ ഫ്രാൻസിസിനെക്കുറിച്ച് പരാതി പറയുകയും ചെയ്തു. പിതാവിൻ്റെ എതിർപ്പ് ശക്തമായപ്പോൾ കുടുംബസ്വത്തും തൻ്റെ പേരിലുള്ള പണവും പിതാവ് യഥേഷ്ടം ഉപയോഗിച്ചു കൊള്ളട്ടെ എന്ന് മെത്രാൻ്റെ കയ്യിൽ എഴുതി കൊടുത്ത ശേഷം ഫ്രാൻസിസ് വീടും സ്വത്തും പ്രതാപവും ഉപേക്ഷിച്ച് തെരുവിലേക്കിറങ്ങി. തന്നെ തന്നെ താഴ്ത്തിക്കൊണ്ട് അദ്ദേഹം പഴകിയ പരുക്കൻ വസ്ത്രങ്ങൾ ധരിച്ചു. ഭക്ഷണത്തിനായി തെരുവിൽ യാചിച്ചു. സ്വർഗസ്ഥനായ എൻ്റെ പിതാവേ എന്ന ദൈവത്തെ വിളിക്കാൻ താൻ കൂടുതൽ യോഗ്യനായി എന്നായിരുന്നു ആ സംഭവത്തിന് ശേഷം ഫ്രാൻസിസ് പറഞ്ഞത്. ഫ്രാൻസിസിന്റെ ജീവിതവും ഭക്തിയും ദർശനങ്ങളും വളരെ വേഗത്തിൽ ജനങ്ങളിലേക്കെത്തി. നിരവധി പേർ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായി. 1209 മാർപ്പാപ്പയുടെ അനുഗ്രഹത്തോടെ ഫ്രയേഴ്സ് മൈനർ എന്ന സന്യാസ സഭ അദ്ദേഹം സ്ഥാപിച്ചു. 10 വർഷത്തിനുള്ളിൽ ഏതാനും 5000 പേർ ഈ സഭയിൽ അംഗങ്ങളായി. വിശ്വാസികൾക്കിടയിൽ ഏറ്റവും എളിമയുള്ളവരായിട്ടായിരുന്നു അവരുടെ ജീവിതം. അസീസിയിലെ വിശുദ്ധയായ ക്ലാര അദ്ദേഹത്തിന്റെ ശിഷ്യരിൽ ഒരാളായിരുന്നു. ക്ലാരയുടെ വിശ്വാസ ജീവിതത്തെ നേർവഴിക്ക് തിരിച്ചുവിട്ടത് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിലൂടെയാണ് ക്ലാര ദൈവസ്നേഹത്തിന്റെ ആഴങ്ങൾ തൊട്ടറിഞ്ഞത്. വിശ്വാസപരമായ തന്റെ സംശയങ്ങൾ അവൾ അദ്ദേഹത്തോട് ചോദിച്ചു. യേശുവിൻ്റെ നാമത്തിൽ ആഴത്തിലുള്ള ഒരു സൗഹൃദമായി ഇത് വളർന്നു. പിന്നീട് 1212 അസീസിയിലെ വിശുദ്ധ ക്ലാരയുമായി ചേർന്ന് പുവർ ക്ലെയേഴ്സ് എന്ന് ഇന്നറിയപ്പെടുന്ന സന്യാസിനി സമൂഹത്തിന് ഫ്രാൻസിസ് അടിസ്ഥാനമിട്ടു. കൂടാതെ അൽമായിരയും ഉൾപ്പെടുത്തിക്കൊണ്ട് 3-ാം സഭയ്ക്കും അദ്ദേഹം രൂപം നൽകി. ചരിത്രത്തിൽ ആദ്യമായി യേശുവിൻ്റെ പഞ്ചക്ഷതം അനുഭവിക്കാൻ ഭാഗ്യം ലഭിച്ചതും ഫ്രാൻസിസ് അസീസിക്കായിരുന്നു. 1224 അൽവേർണിയ മലമുകളിൽ ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഫ്രാൻസിസിന്റെ ശരീരത്തിൽ യേശുവിൻ്റെ തിരുമുറിവുകൾ ഉണ്ടാവുകയും ആ പഞ്ചക്ഷതങ്ങളിൽ നിന്നും രക്തം പ്രവഹിക്കുകയും ചെയ്തത്. പിന്നീട് അദ്ദേഹം ജീവിച്ച 2 വർഷക്കാലം ഇടയ്ക്കിടെ പഞ്ചക്ഷതങ്ങൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ പ്രത്യക്ഷപ്പെടുമായിരുന്നു. ഏറ്റവും എളിമയുള്ള ജീവിതം നയിച്ചിരുന്നതിനാൽ ഫ്രാൻസിസ് വൈദിക പട്ടം പോലും സ്വീകരിക്കാതെ ഒരു ഡീക്കനായിട്ടാണ് ജീവിതകാലം മുഴുവൻ കഴിഞ്ഞത്. ദൈവത്തിന്റെ സൃഷ്ടികളായ സഹജീവികളെ സഹോദര സഹോദരി എന്നിങ്ങനെയായിരുന്നു അദ്ദേഹം അഭിസംബോധന ചെയ്തിരുന്നത്. അദ്ദേഹത്തിന്റെ തീക്ഷ്ണമായ ദൈവസ്നേഹം സെറാഫിക് എന്ന പേര് ഫ്രാൻസിസിന് നേടിക്കൊടുത്തു.
ഈശോയുടെ ജനനത്തെ ചിത്രീകരിക്കുന്ന പുൽക്കൂട് ആദ്യമായി നിർമ്മിച്ചതും ഫ്രാൻസിസ് അസീസി ആയിരുന്നു. കഠിനാധ്വാനവും തപശ്ചര്യകളും കൊണ്ട് ദുർബലമായിരുന്ന ഫ്രാൻസിസിന്റെ ശരീരത്തെ പഞ്ചക്ഷതങ്ങൾ പിന്നെയും തളർത്തി. 1226 ഒക്ടോബർ 4 ഇറ്റലിയിലെ പോർസുങ്കലായിൽ വെച്ച് ആ വിശുദ്ധൻ തന്റെ സ്വർഗീയനാഥന്റെ സന്നിധിയിലേക്ക് യാത്രയായി. ജീവിച്ചിരിക്കെ തന്നെ വിശുദ്ധനെന്ന് പരക്കെ ഘോഷിക്കപ്പെട്ട ഫ്രാൻസിസ് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നതിന് അധികം താമസമുണ്ടായില്ല. 1228 ജൂലൈ 16 ഗ്രിഗറി 9 മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. വിശുദ്ധരായ സകലരുമേ